ആണായാണ് ജനിച്ചത്, മരണം വരെയും ആരുടെയും മുന്നിലും തലതാഴ്ത്തില്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു കൊമ്പൻ, മനുഷ്യരുടെ ചതിയിൽ കീഴടങ്ങാൻ മടിച്ച് സ്വന്തം ജീവൻ വെടിഞ്ഞ കൊലകൊല്ലിയുടെ കഥ. 2002-2006 കാലഘട്ടം. തിരുവനന്തപുരം പേപ്പാറ വന്യജീവി സങ്കേതത്തിന് സമീപത്തെ പൊടിയാക്കാലയിലെ ആദിവാസികൾക്ക് ചക്ക പഴുക്കുന്ന സീസണായാൽ രാവും പകലും സ്വസ്ഥതയില്ല. രാത്രിയായാൽ വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഓലയും ടാർപോളിനും വലിച്ചു കെട്ടി മറച്ച അവരുടെ വീടിന് സമീപത്തുകൂടി ഇരുട്ടിന്റെ മറ പറ്റി അവൻ വരും. ചക്കമാടൻ എന്ന പേരിൽ കോളനി നിവാസികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന കാട്ടുകൊമ്പൻ കൊലകൊല്ലി. ഒരു പക്ഷേ ചിന്നക്കനാലിലെ അരിക്കൊമ്പനു മുൻപേ മനുഷ്യർക്കിടയിൽ ഇത്രമാത്രം സംസാര വിഷയമായ കാട്ടാന കൊലകൊല്ലി ആയിരുന്നിരിക്കണം. പഴുത്ത ചക്കയും കോടയും ഇഷ്ടഭക്ഷണം, ഇത് രണ്ടും എവിടെയുണ്ടെങ്കിലും തേടിപ്പിടിച്ച് അവൻ കാടിറങ്ങി വരും. കാട്ടിൽ അതിക്രമിച്ചു കയറുന്ന കള്ളവാറ്റുകാരുടെയും വനം കൊള്ളക്കാരുടെയും പേടി സ്വപ്നമായിരുന്നു കൊലകൊല്ലി. കാടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ 12 മനുഷ്യരെ കൊല ചെയ്ത കൊലയാളിയെന്ന പട്ടവും അവനിൽ ചാർത്തപ്പെട്ടു. എന്നാൽ കൊലകൊല്ലി 3 ജീവനെ എടുത്തിട്ടുള്ളൂവെന്നും അവർ ആനയുടെ ആക്രമണത്തിലല്ല, ആന വരുന്നത് കണ്ട് പേടിച്ചോടുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞതാണെന്നും അവിടുത്തെ വനവാസി സമൂഹം പറയുന്നു. കൊലയാളി ആന കൊലകൊല്ലി അല്ല എന്നും ആ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കൊമ്പനാണെന്നും വാദിക്കുന്നവർ ഉണ്ടായിരുന്നു. ഒട്ടേറെ നിവേദനങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ അധികാരികൾ കൊലകൊല്ലിയെ മയക്കോടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചു. സഹായത്തിനായി കോന്നിയിൽ നിന്നും മുതിർന്ന താപ്പാന സോമനെയും പ്രദേശത്ത് എത്തിച്ചു. എന്നാൽ കൊലകൊല്ലിയെ പോലെ ശാരീരിക ബലം കൂടിയ കാട്ടാനയെ വരുതിയിലാക്കാൻ സോമന് സാധിക്കുമോ എന്ന സംശയത്താൽ സോമനെ ഉദ്യമത്തിൽ നിന്നും അവർ ഒഴിവാക്കി. പകരം തമിഴ്നാട്ടിൽ നിന്നും ആനമല കലീമിന്റെ നേതൃത്വത്തിൽ കുങ്കി ആനകളുടെ ഒരു സംഘത്തെ എത്തിച്ചു. രാവും പകലും നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ കൊലകൊല്ലിയെ സംഘം കൂട്ടിലാക്കി. കൂട്ടിലാക്കിയതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ സന്ദർശകർക്ക് പൊടിയാലക്കാലയ്ക്ക് സമീപം ഒരുക്കിയ കൂട്ടിൽ കൊലകൊല്ലിയെ കാണാൻ സാധിക്കുമായിരുന്നു. കൂട്ടിൽ ഓലയും പച്ചിലകളും കൈതച്ചൊക്കെയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും കഴിക്കാതെ അക്ഷമനായി നിൽക്കുന്ന കൊലകൊല്ലിയെ കണ്ട് എല്ലാവരും ഭയന്നു. അഴികൾക്കിടയിലൂടെ പരിഭ്രാന്തനായി നിൽക്കുന്ന കൊമ്പൻ ഇടയ്ക്കിടയ്ക്ക് ചോരയൊലിപ്പിക്കുന്ന ഇടത്തെ കൊമ്പുകൊണ്ട് കൂടിൻ്റെ ഭാഗങ്ങൾ കുത്തിമറയ്ക്കാൻ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. 10 കൊലകൊല്ലിയുടെ മരണവാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്ന് പറഞ്ഞ് അധികാരികൾ തടിതപ്പി. കാട്ടാനയെ കൂട്ടിലാക്കുന്നതിനിടയിൽ പറ്റിയ ആന്തരികമായ ക്ഷതങ്ങളും അതിലുപരി അവനേൽക്കേണ്ടി വന്ന മയക്കുമരുന്നിൻ്റെ അശാസ്ത്രീയമായ പ്രയോഗവും അവൻ്റെ മരണകാരണമായി എന്ന് പറയുന്നവരുമുണ്ട്. വിസ്താരമേറിയ പെരുമുഖവും വലിപ്പമേറിയ വായുകുമ്പവും ഇറങ്ങിയ മുഖവുമുള്ള ആ കാട്ടുകുമ്പൻ പൊടിയാക്കാല നിവാസികൾക്ക് ഇന്ന് അവരുടെ ആരാധനാമൂർത്തികളിൽ ഒരുവനാണ്. കൊലകൊല്ലിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു എപ്പിസോഡുമായി കാണും വരേക്കും സൈനിങ് ഓഫ് മീ ആൻഡ് അഷൂസ്.